ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തിൻ്റെ നാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തിൻ്റെ ഒരുക്കത്തിനായുള്ള എട്ട് നോമ്പ് ആചരണത്തിൻ്റെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകുന്നത് ഉചിതമാണ്. പരിശുദ്ധ അമ്മ മേരി തൻ്റെ ദൈവമാതൃത്വം സ്വന്തമാക്കിയത് തൻ്റെ ദൈവഹിതത്തിന് സമ്മതം നൽകിയതിലൂടെയാണ്. ഓരോ ക്രിസ്ത്യാനിയും ഈ ദൈവഹിതത്തിന് സമ്മതം നൽകാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ഈ ദൈവഹിതത്തിന് സമ്മതം നൽകിയപ്പോൾ ദൈവമാതാവായതുപോലെ നാം ഓരോരുത്തരും ദൈവമകളും മകനുമായി മാറുന്നു. അതുപോലെ മറിയം ദൈവത്തെ ഉദരത്തിൽ വഹിച്ചതുപോലെ നാം ഓരോരുത്തരും ദൈവത്തെ ഹൃദയത്തിൽ വഹിച്ച് ലോകത്തിന് സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഒരു മനുഷ്യന്റെ നാവിൽ നിന്നും ആദ്യം വിരിയുന്ന നാമമാണ് അമ്മ. ജീവിതത്തെ വഹിച്ച് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് അവളാണല്ലോ. എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മ എന്ന നാമത്തേക്കാൾ ആഴമായ ഒരു വിശേഷണവും കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. ദൈവമാതാവ് സഭ പരിശുദ്ധ അമ്മയെ പറ്റി നൽകുന്ന നാല് വിശ്വാസ സത്യങ്ങളിൽ ഒന്നാണത്. ഒരിക്കൽ കൂടി ദൈവമാതാവിന്റെ ജനനത്തിരുന്നാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.